സിപിഎമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നു. കെഎസ്എഫ്ഇ ഓഫീസുകളിൽ നടന്ന വിജിലൻസ് റെയ്ഡ് മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായ രമൺ ശ്രീവാസ്തവയുടെ അറിവോടെയാണെന്നാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തുവരുന്നത്. ഓപ്പറേഷൻ ബജറ്റ് എന്ന പേരിൽ നടത്തിയ റെയ്ഡിന്റെ വിവരം വിജിലൻസ് രമൺ ശ്രീവാസ്തവയെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ ഇക്കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്തായാലും ഇതിന്റെ പേരിൽ ഇപ്പോൾ സിപിഎമ്മിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. അതേസമയം വിജിലൻസ് ഡയറക്ടർ അവധിയിലായിരുന്നപ്പോഴാണ് റെയ്ഡ് നടന്നതെന്നും വാദങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവും മുൻ ഡിജിപിയുമായ രമൺ ശ്രീവാസ്തവയ്ക്ക് കെഎസ്എഫ്ഇയിൽ റെയ്ഡ് നടക്കുന്ന വിവരം അറിവുണ്ടായിരുന്നുവെന്നാണ് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തത്. ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള കെഎസ്എഫ്ഇയിൽ റെയ്ഡ് നടത്തിയതെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് രമൺ ശ്രീവാസ്തവയുടെ പങ്ക് സംബന്ധിച്ച റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുന്നത്. പോലീസ് ഉപദേഷ്ടാവായി ചുമതല ഏൽക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്ന രമൺ ശ്രീവാസ്തവയുടെ പേര് ഇപ്പോഴും ആ കമ്പനിയുടെ വെബ്സൈറ്റിലുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നുമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ട ആനന്ദൻ ഇന്നലെ ആവശ്യപ്പെട്ടത്. വിജിലൻസ് റെയ്ഡ് ആരുടെ വട്ടാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ധനമന്ത്രി തോമസ് ഐസക്കും കെഎസ്എഫ്ഇയെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ പോലീസ് ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിൽ ആവർത്തിച്ചുണ്ടാകുന്ന വിവാദ നടപടികൾ മുഖ്യമന്ത്രിയെയും വിവാദത്തിലാക്കിയിട്ടുണ്ട്. പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസിൽ സിപിഎം പ്രവർത്തകരായ രണ്ട് യുവാക്കൾക്കെതിരെ യുഎപിഎ ചുമത്തിയത് ശ്രീവാസ്തവയുടെ അറിവോടെയായിരുന്നു. പാർട്ടിയിൽ നിന്ന് എതിർപ്പുയർന്നിട്ടും പോലീസിനെ ന്യായീകരിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിയുടേത്. ഇതിന് പിന്നാലെ പോലീസ് നിയമത്തിലെ ഭേദഗതി തയ്യാറാക്കാൻ നേതൃത്വം നൽകിയതും രമൺ ശ്രീവാസ്തവ തന്നെയായിരുന്നു. ഇതിനൊടുവിലാണ് വീണ്ടും കെഎസ്എഫ്ഇയിൽ പരിശോധനയും നടത്തിയതെന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. അതേസമയം റെയ്ഡിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടിട്ടുണ്ടെന്നും റെയ്ഡിന് കാരണമായ പരാതി കൊടുപ്പിച്ചതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നുമാണ് ബിജെപി നേതാവ് എം ടി രമേശ് ഉയർത്തുന്ന വാദം. നിരവധി പ്രമുഖർ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന നീക്കങ്ങളെ മന്ത്രിമാർ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിനിടയിലാണ് സംസ്ഥാന വിജിലൻസിന്റെ ഈ പുതിയ നടപടി. കിഫ്ബി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെ ബിജെപി നേരിട്ട് ആരോപണം ഉന്നയിക്കുന്നതിനിടയിലാണ് കെഎസ്എഫ്ഇയിലെ ക്രമക്കേടുകളും ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. എന്നാൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെ മാത്രമാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രി തോമസ് ഐസക്കും റെയ്ഡിനെ പറ്റി അറിഞ്ഞതെന്നും സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പരിശോധന നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നാൽ റെയ്ഡിനെ പറ്റി പാർട്ടിയിലെ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അഭിപ്രായം പറയാൻ സാധിക്കൂവെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. അതേസമയം അന്തംകമ്മികൾക്കിടയിലും ഈ വിഷയം നന്നായി തന്നെ പുകയുന്നുണ്ട്. ശ്രീവാസ്തവയെ പോലുള്ള ഒരാളെ എന്തിന് പോലീസിന്റെ തലപ്പത്ത് വച്ചുവെന്നും പിണറായിക്ക് ആഭ്യന്തരം നോക്കാനുള്ള കഴിവില്ല എന്നും വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ രൂക്ഷമായി ഉയരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമായി.